എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സ് ഇന്ന് നടന്ന റോ എപ്പിസോഡുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഇന്ന് നടന്ന റോ എപ്പിസോഡിൻ്റെ ഇടയിലൂടെ ഏറ്റവും വാശിയേറിയൊരു പ്രൊമോ ബെയ്ലിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു. ബെയ്ലി റിങ്ങിലേക്ക് വന്നതിന് ശേഷം ബെക്കി ലഞ്ചിനുള്ള ഒരു വെല്ലുവിളി എന്നോണം ബെക്കി ലഞ്ചിനോട് താരം പറയുന്നത് ഇങ്ങനെയാണ്. സെത്രോളിൻസ് ബെക്കി ലഞ്ചിനെ വിവാഹം കഴിക്കാനുള്ള കാരണം ബെക്കി ലഞ്ച് പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ സെത്ത് ബെക്കി ലഞ്ചിനെ വിവാഹം കഴിക്കില്ല എന്നുള്ളതാണ് ബെയ്ലി പ്രൊമോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് സ്ക്രിപ്റ്റ് പ്രകാരം ഉള്ളതാണെന്ന് വിചാരിക്കുന്നു. നിലവിൽ റെസ്ലിംഗ് ലോകത്തിലെ ഏറ്റവും ചർച്ചയേറിയ ഒരു വിഷയമായി ബെയ്ലിയുടെ ഈ ഒരു വാക്കുകൾ മാറിയിട്ടുണ്ട്. കൂടാതെ അടുത്ത റോ എപ്പിസോഡിലേക്ക് ബെക്കി ലഞ്ചും ബെയ്ലിയും തമ്മിലുള്ള ഒരു സ്റ്റീൽ കേജ് മത്സരം, ഇതിനു മുൻപത്തെ റോ 30th ആനിവേഴ്സറി ആഘോഷിച്ച ആ ഒരു എപ്പിസോഡിൽ നടക്കേണ്ടിയിരുന്ന മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ആ ഒരു മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മത്സരം ബെക്കി ലഞ്ച് നേടിയെടുക്കുന്നത് ഡക്കോട്ടക്കായിയെ ഇഞ്ചുറി ആക്കുന്ന രീതിയിൽ സ്റ്റീൽ ചെയർ കൊണ്ട് ആക്രമിക്കുമെന്ന് ബെയ്ലിയെ വെല്ലുവിളിക്കുന്നതിലൂടെയാണ്. അങ്ങനെയാണ് ബെയ്ലി മത്സരത്തിന് സമ്മതം മൂളിയത്. സെത്രോളിൻസ് സോഷ്യൽ മീഡിയയിലൂടെ ബെയ്ലിയുടെ ഈ ഒരു വാചകത്തിനോടുള്ള പ്രതികരണം അറിയിച്ചിട്ടില്ല. ബെയ്ലിയും സെത്രോളിൻസും ഉറ്റ സുഹൃത്തുക്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിൽഡപ്പിന് വേണ്ടി മാത്രമായിരിക്കും ബെയ്ലി ഈ ഒരു വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്. അല്ലാതെ ബെയ്ലി കയ്യിൽ നിന്ന് പറഞ്ഞതല്ല എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ബെയ്ലിയുടെ ഈ ഒരു വാക്കുകൾ റെസ്ലിംഗ് ലോകത്തിൽ ചൂടേറിയ ചർച്ചകളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രൊമോസ് റേറ്റിംഗ്സ് ഉയർത്തുമെന്നുള്ളൊരു വിലയിരുത്തലും റെസ്ലിംഗ് ജേർണലിസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തേതും അവസാനത്തേതുമായ അപ്ഡേറ്റ്, റോ എപ്പിസോഡിന് ശേഷം കോഡി റോഡ്സ് എന്താണ് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന റോ എപ്പിസോഡിൻ്റെ കിക്ക് ഓഫിൽ കോഡി റോഡ്സ് റെസ്ലിംഗ് 39 അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചെയർമാനായ റോമൻ റീൻസിനെ ചലഞ്ച് ചെയ്യുന്ന ആ ഒരു അപ്ഡേറ്റ് ആണ് പങ്കുവച്ചത്. മത്സരം ഔദ്യോഗികമായി റസൽമീനിയെ 39 കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് ജഡ്ജ്മെൻ്റ് ഡേയിലെ ഡൊമിനിക് മേസ്റ്റീരിയോ, ഡൈമിൻ പ്രീസ്റ്റ്, ഫിൻ ബാലർ തുടങ്ങിയവരൊക്കെ വന്ന് കോഡി റോഡ്സിനെ വെല്ലുവിളിക്കുന്നുണ്ട്. പിന്നീട് എഡ്ജ് വന്ന് ജഡ്ജ്മെൻ്റ് ഡേയെ ആക്രമിക്കുന്നതും പിന്നീട് കോഡി റോഡ്സ് എഡ്ജിൻ്റെ കൂടെ ചേർന്ന് അങ്ങനെയുള്ള ഒരു ബ്രൗളുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന് ശേഷം കോഡി റോഡ്സും ഫിൻ ബാലറും തമ്മിലുള്ള മെയിൻ ഇവൻറ്റിലെ സിംഗിൾസ് മത്സരത്തിൽ നല്ലൊരു മികച്ച മത്സരത്തോടുകൂടി ഫിൻ ബാലറിനെ കോഡി റോഡ്സ് പരാജയപ്പെടുത്തുന്നുണ്ട്. ബെത്ത് ഫിനിക്സും എഡ്ജും ജഡ്ജ്മെൻ്റ് ഡേയെ ആക്രമിച്ചുകൊണ്ട് കോഡിക്കുള്ള വിജയം ഒരുക്കി കൊടുക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരം കഴിഞ്ഞതിന് ശേഷം കാണികളിൽ നിന്ന് ഒരു ബനാന ഹാറ്റ്, അതായത് ഒരു പഴത്തിൻ്റെ ആകൃതിയുള്ള ഒരു തൊപ്പി വാങ്ങിച്ച് ധരിച്ച് ആരാധകർക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ ഒരു പോസ് ചെയ്ത് നിൽക്കുന്ന കോഡി റോഡ്സിൻ്റെ പിക്ചറാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാണികളുമായി കോഡി റോഡ്സ് നല്ലൊരു കണക്ഷൻ ഇപ്പോൾ തന്നെ കീപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഒരു ഫേസ് ക്യാരക്ടറിന് വേണ്ടത് എന്താണോ അത് കോഡി റോഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിന് ശേഷം കാണാൻ സാധിച്ചത്. കോഡി റോഡ്സും റോമൻ ഗെയിൻസും തമ്മിൽ റെസൽമീനിയ 39 നടക്കാൻ പോകുന്ന മത്സരത്തിൽ റോമൻ ഗെയിൻസിൻ്റെ ടൈറ്റിൽ റൺ കോഡി റോഡ്സ് അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.